اللهم أعز الإسلام والمسلمين آمين. وأذل الكفرة والمشركين آمين. اللهم دمر أعداء الدين وأهلك آمين. الزنادق والملحدين آمين. കേട്ടല്ലോ നമ്മൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണത്. ഞാനൊക്കെ പള്ളിയിൽ പോയിരുന്ന സമയത്ത് ഈ പ്രാർത്ഥന വരാൻ വേണ്ടി കാത്തിരിക്കും. മിക്കവാറും വെള്ളിയാഴ്ച ഖുതുബയുടെ അവസാനം ഉണ്ടാകുന്ന പ്രാർത്ഥനയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കാരണം ഇതാണ് അവസാനത്തെ ബെല്ല്. ഇത് ഈ പ്രാർത്ഥന വന്ന് നമുക്കറിയാം കുത്തുബ തീരാറായി. ഇതായിരുന്നു കാരണം. പക്ഷെ പിന്നീടാണ് നമ്മൾ ഈ ബാഹുബലി 2 പഠിച്ചു കഴിഞ്ഞപ്പോൾ ഓ ഇത് ഇതായിരുന്നില്ലേ സാധനം എന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. എന്താണ് അതിൽ അയാൾ പറയുന്നത്? അതായത് ഓ അല്ലാ ഗിവ് സ്ട്രെങ്ത് ടു മുസ്ലിം ടു ഇസ്ലാം ആൻഡ് ദ മുസ്ലിം അയ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ഇതാണ് അറബിയിൽ പറയുമ്പോൾ നമ്മളിത് അറിയുന്നില്ല. ഇങ്ങനെ സബ് ടൈറ്റിൽ ഇട്ട് കാണുന്ന ഒരു പരിപാടി നമ്മളുടെ പള്ളിയിലില്ലല്ലോ. അതാണ് അവിടുത്തെ പ്രശ്നം. പക്ഷേ നമുക്ക് ഈ കുത്തുബ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന പോത്ത് ബിരിയാണിയാണ് നമ്മളെ മനസ്സിൽ ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കേൾക്കുമ്പോൾ അമീൻ എന്നൊക്കെ നീട്ടി വിളിച്ചൊക്കെ പറയും. പക്ഷേ ഇപ്പോഴാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നത്. ഇനി അടുത്തത് എന്താ ഇദ്ദേഹം പറയുന്നത്? ഹ്യൂമിലിയേറ്റ് ദ ഇൻഫിഡൽസ് ആൻഡ് ദ പോളിതീസ്റ്റ്. അതായത് മതനിന്ദകർ കാഫിറുകളെയും അതല്ലെങ്കിൽ ബഹുദൈവ ആരാധകരെയൊക്കെ ഡിസ്ട്രോയ് അവരെ ഇല്ലായ്മ ചെയ്യണം എന്നതാണ് പറയുന്നത്. എത്ര മനോഹരമായ മതസൗഹാർദ്ദം, എത്ര മനോഹരമായ അന്യമത സ്നേഹം എന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക. ഇങ്ങനെ ഇങ്ങനെ വഴിഞ്ഞൊഴുകുകയാണ് ഇസ്ലാമിലെ അന്യമത സ്നേഹം എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് ആമീൻ പറയാത്ത ഏതെങ്കിലും ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കല്ലെറിയാം. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ തറപ്പിച്ച് പറയുന്നു, നിങ്ങൾ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ എന്നെപ്പോലെ തന്നെ സന്തോഷിച്ചിട്ടുണ്ട്. കാരണം ഈ പ്രാർത്ഥന അവസാനമാണെന്ന് മനസ്സിലാക്കിയത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് തിന്നാൻ പോകുന്ന പോത്ത് ബിരിയാണിനെ കുറിച്ച് ആലോചിച്ചിട്ട്. എന്നാൽ നിങ്ങൾക്കിതിൻ്റെ അർത്ഥമൊന്നും അറിയുമില്ലായിരുന്നു എന്ന് ഞാൻ തറപ്പിച്ച് പറയും. 150% ഉറപ്പിച്ച് ഞാൻ പറയുന്ന ഒരു കാര്യമാണത്. നിങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇതിൻ്റെ അർത്ഥം. എന്നാൽ ഇന്ന് പഠിച്ചിട്ട് പോയാൽ മതി. പഠിച്ചിട്ട് കല്യാണക്കുറിയും കാണിച്ചിട്ട് പോയാൽ മതി. ഇനി അടുത്തത് അല്ലാഹുമ്മ ദമ്മിർ അഅ്ദാ അദ്ദീൻ. അടുത്തത് പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് പോകുന്നത് ലാസ്റ്റ് പറയുന്നത് ഇതാണ്, അന്നഹിലേറ്റ് ദ ഹെറിറ്റിക്സ് ആൻഡ് ദ ഏത്തീസ്. അതായത് മതനിന്ദകരെയും അതേപോലെ തന്നെ നിരീശ്വരവാദികളെയൊക്കെ അങ്ങ് നിഷ്കാസനം ചെയ്യണം എന്നും കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. ആഹാ, എന്നിട്ടാണ് പറയുന്നത് ഇസ്ലാം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന്. ഇത് എങ്ങനെയാണ് ഈ ചെയ്യുന്നത്? മതം വിട്ടവന് എന്താണ്, ദോസ് ഹൂ ഹാവ് ചേഞ്ച് ദ റിലീജിയൻ കിൽ ഹിം എന്ന് മുഹമ്മദ് നബി പഠിപ്പിച്ചത് അവിടെ ഇരിക്കുന്നുണ്ട്. അത് വേറെ വിഷയം. പക്ഷേ ഇത് അള്ളാഹുവിനോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ആളുകളെ, മതനിന്ദകരെയും മതം വിട്ടുപോകുന്ന ആളുകളെയൊക്കെ കൊല്ലണം, അവരെ നിഷ്കാസനം ചെയ്യണമെന്നും കൂടി. ഇവിടെ ഒരു ഇൻ്റലക്ച്വൽ ഒരു മസിൽ ബിൽഡിങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ നിങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ തലച്ചോറിൽ ഉറച്ചുപോയിട്ടിരിക്കുന്ന ആ മസിൽസിൽ, ഇസ്ലാമിക ചിന്തകളിൽ ഉറഞ്ഞിരിക്കുന്ന മസിലുകളിൽ ചെറിയൊരു മുറിവ് വീഴേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെ വളരെ എന്താണ് തറയ്ക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ വിഷമിപ്പിക്കുന്ന രീതിയിൽ പലതും പറയേണ്ടി വരുന്നത്. ഇവിടെ മുസ്ലിങ്ങൾ കുഴപ്പക്കാരാകുന്നത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ ഇതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇതിപ്പോൾ എഴുതി കാണിച്ചിട്ടും ഇതിലെന്താ കുഴപ്പമെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ അറിഞ്ഞുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു, ഇതിനെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നതുകൊണ്ട്. അറിയാതെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് എന്നറിയാത്തത് കൊണ്ട് ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി പോത്ത് ബിരിയാണി തിന്നണം എന്നുള്ള ആവേശത്തിൽ നിങ്ങൾ ആമീനും പറഞ്ഞ് എണീറ്റ് ഓടും. ഇതെന്താണെന്ന് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് നിങ്ങൾ അറിയാതെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുമാണ് നമുക്കിവിടെ പറയാനുള്ളത്.